എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞായറാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഹന്നയ്ക്ക് ഈ ഞായറാഴ്ച കാറ്റിസം പരീക്ഷ. അപ്പോൾ ഒരു 1:30 ആകുമ്പോൾ പോയാൽ മതി. 2 മണി തൊട്ട് 4 മണി വരെയാണ്. ഹാനോക്കിൻ്റെ ഹെറോൾഡിൻ്റെയും കഴിഞ്ഞ ഞായറാഴ്ച പരീക്ഷ കഴിഞ്ഞായിരുന്നു. അപ്പോൾ അവർക്കിനി കുർബാനയ്ക്ക് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഒരുങ്ങി ഇറങ്ങിയിട്ട്. അപ്പോൾ ഹാനോക്ക് എന്നോട് പറഞ്ഞൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനൊരു കുഞ്ഞു വീഡിയോ ആക്കി എടുത്തതാണ്. അപ്പോൾ അത് ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഞാൻ ദോശയും ഉരുളക്കിഴങ്ങ് മസാലക്കറിയും ചായയും ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ഞാൻ എന്നിട്ട് കുടുംബശ്രീയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി. ഞങ്ങൾക്ക് എല്ലാ ചൊവ്വാഴ്ചയായിരുന്നു കുടുംബശ്രീ. അപ്പോൾ അത് ഞായറാഴ്ചത്തേക്ക് മാറ്റിയെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ ഈ ഞായറാഴ്ച എല്ലാവരും കൂടെ ഒത്തുകൂടി കേട്ടോ. കുറച്ച് പേരൊക്കെ ജോലിക്ക് പോകുന്നതുകൊണ്ട് ചൊവ്വാഴ്ച ദിവസം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയാലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ചത്. കുടുംബശ്രീയിൽ പോയിട്ട് വന്നപ്പോൾ ഞാൻ കോശിമുക്കിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ മേടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു നമുക്ക് അവിടെ കിണറിൻ്റെ അവിടെ പോയിരുന്നിട്ട് ഇത് കഴിക്കുകയും ചെയ്യാം, വീഡിയോ എടുക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞ് ഇവരെ വിളിച്ചുകൊണ്ട് പോയതാണ്. അല്ലാതെ ഇവർ വീഡിയോയിലോട്ട് വരില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇവരെ അറിയാതെയൊക്കെ എടുക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടിരിക്കുന്നത്. ഇതൊരു കുഞ്ഞൊരു കിണറാണ് കേട്ടോ. അപ്പോൾ ഈ കിണറ്റിൽ നമ്മളിങ്ങനെ ഓടിറക്കിയിട്ടുണ്ട്, ഓടടുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതിനകത്തെ വെള്ളം കോരി കുടിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്, നല്ല തണുപ്പാണ് ആ ഓടിറക്കിയിരിക്കുന്നതുകൊണ്ട്. പിന്നെ ഈ കിണറ്റിൽ മഴക്കാലത്ത് നിറയെ വെള്ളം കിടക്കും കേട്ടോ. ആ തറ കെട്ടിയതിൻ്റെയൊക്കെ അവിടം വരെയൊക്കെ ഏകദേശം വരും. അതായത് ഈ കുളവും കിണറും തമ്മിൽ അടുത്തടുത്തായതുകൊണ്ട് കുളത്തിൽ വെള്ളം നിറയുന്നതനുസരിച്ച് കിണറ്റിലും വെള്ളം നിറയും. അതേ സ്ഥാനത്ത് കുളത്തിൽ വെള്ളം താഴുമ്പോൾ കിണറ്റിലേയും വെള്ളം കുറയും. കിണറും ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞൊരു കിണറാണ്. അപ്പോൾ പിന്നെ നമ്മൾ മോട്ടർ അടിച്ച് അതിൻ്റെ ചുറ്റും വെള്ളം നിർത്തും. അപ്പോൾ ഉറവയായിട്ട് ഇറങ്ങിയിട്ട് അങ്ങനെ വേനൽക്കാലം മുഴുവൻ നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നത് വെള്ളം. പിന്നെ ഈ കിണറിൻ്റെ അവിടെ നിൽക്കുന്ന മരം കണ്ടില്ല, അത് ജാതി മരം കേട്ടോ. അപ്പം അതിൻ്റെ ഇലകളൊക്കെ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വീഴുന്നത് കേട്ടോ. പിന്നെ ഇപ്പം അതിനകത്ത് നിറച്ച് ജാതിക്കുണ്ട്, മൂത്തിട്ടില്ല. മൂത്ത് കഴിയുമ്പോൾ താഴെ വീഴുമ്പോൾ കുരു എടുക്കാൻ നമുക്ക് അതിൻ്റെ തൊണ്ട് ഉപയോഗിക്കാമല്ലോ. അച്ചാറിടാനൊക്കെ ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഉപ്പൊക്കെ കൂട്ടിയിട്ട് തിന്നാനൊക്കെ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇത് കിട്ടാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കാന്താരിയും ഉപ്പൊക്കെ കൂട്ടിയിട്ട് ഇതിൻ്റെ തൊണ്ട് തിന്നുമായിരുന്നു. അച്ചാറിടാനും നല്ല ടേസ്റ്റ്, അതുപോലെ വൈൻ ഉണ്ടാക്കാനും നല്ലതാണ് കേട്ടോ. പിള്ളേർക്ക് എന്തെങ്കിലും വയറുവേദനയൊക്കെ വരുവാണെങ്കിൽ ഇതിൻ്റെ കുരു നമ്മൾ അടുപ്പിലിട്ട് ചുട്ടിട്ട് അത് പൊട്ടിച്ചിട്ട് അതൊന്ന് തേനിൽ ചാലിച്ചിട്ടോ അല്ലെങ്കിൽ ചൂട് കഞ്ഞിവെള്ളത്തിൽ ചാലിച്ചിട്ടോ പിള്ളേർക്ക് കൊടുത്താൽ വയറുവേദന പെട്ടെന്ന് നിൽക്കും. ഒരു 5:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വന്നിരുന്നത്. അപ്പോൾ ശരിക്കും വെയിൽ ഒരു ഒട്ടും വെയിലില്ല. അപ്പോൾ നല്ലൊരു രസമായി. മരങ്ങളുടെ ഇടയിൽ നല്ല തണുപ്പും വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാൻ നല്ലതായി പറഞ്ഞ പോലെ. ഞങ്ങൾ ആദ്യം ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാരി വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ട് ആടുമൊക്കെ ചെയ്യുമായിരുന്നു. പിള്ളേരെ അവിടെ വന്നിരുന്ന് ആടും, ഞാനൊക്കെ ഇരുന്ന് ആടിയിട്ടൊക്കെ ഉണ്ട്. എനിക്കൊക്കെ നല്ല ഇഷ്ടം കേട്ടോ. ഇവിടെ ഒരു ഇരുമ്പുളി നിൽക്കുന്നുണ്ട് കേട്ടോ. പഴുത്തത് കളറ് കണ്ട, അല്ലടി അണ്ണാൻ കടിച്ച മതി മതി വാ. ഒരു പഴുത്ത കൊക്ക കിട്ടിയിട്ടുണ്ട്. പൊട്ടിച്ചെടിയത് അതവിടെ പൊട്ടിക്കുക. കാണിച്ച് ഇത് കണ്ട, ഇത് തിന്നാൻ നല്ലതാട്ടോ. ഇത് ഇതിങ്ങനെ ഈ മുകളിലത്തെ
അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. Okay. ഇന്ന് നിൽക്കുന്നു ഞാനല്ലേ.